പ്രകാശമേ മിഴിത്തുറക്കുകവേഗം. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കാൻ തക്കവിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, മത്തായി എഴുതിയ സുവിശേഷം 24-25 അധ്യായങ്ങൾ യുഗാന്ത പ്രഭാഷണം എന്നാണ് അറിയപ്പെടുന്നത്. ലോകാവസാനത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനങ്ങളാണ്. അപ്പോൾ ലോകാവസാനം എപ്പോഴുണ്ടാകും എന്നത് ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് കൊടുക്കുക. ലോകാവസാനത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യേശു പറയുകയാണ്, വ്യാജപ്രവാചകന്മാർ, വ്യാജ ക്രിസ്തുമാർ കടന്നു വരും, അടയാളങ്ങൾ അല്പം പ്രവർത്തിക്കും, അതിന് പിന്നാലെ പോകരുത്. എപ്പോഴും ലോകാവസാനം വരുന്നു സംഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴാണ് അവസാനിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ വ്യാജന്മാരെ തിരിച്ചറിയാൻ എന്താണ് മാർഗം? അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നവരുണ്ട്. അത്ഭുതങ്ങൾ തന്നെ അടയാളങ്ങളാകണം എന്നില്ല. എല്ലാ അത്ഭുതങ്ങളും ദൈവം പ്രവർത്തിക്കുന്നതാണ്, ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാകണമെന്നില്ല. അതുകൊണ്ട് യേശു പറയുന്നത് കള്ളക്രിസ്തുമാരും കള്ളപ്രവാചകന്മാരും വ്യാജങ്ങളായ അത്ഭുതങ്ങൾ പോലും പ്രവർത്തിച്ചു എന്ന് വരാം. പക്ഷേ അതുകൊണ്ട് അത്ഭുതങ്ങൾ മാത്രം അടയാളങ്ങളാക്കരുത്. ദൈവം നൽകുന്ന എത്രയോ അടയാളങ്ങൾ, ഇന്ന് തന്നെ എന്തെല്ലാം അടയാളങ്ങളാണ് കാണുക? ചുറ്റുപാട് നടക്കുന്ന ഭൂകമ്പങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ, പ്രളയങ്ങൾ, ഉരുൾപൊട്ടൽ, ഇതെല്ലാം അടയാളങ്ങളല്ലേ? മാനസാധ്യത്തിനുള്ള ആഹ്വാനങ്ങളല്ലേ? അതുകൊണ്ട് അസാധാരണമായ എന്തെങ്കിലും സ്വർഗത്തിനുള്ള അടയാളങ്ങൾ കാത്തിരിക്കാതെ ദൈവം തരുന്ന അടയാളങ്ങൾ സ്വീകരിച്ച് മാനസാന്തരത്തിന് തയ്യാറാവുക. എപ്പോൾ ലോകം അവസാനിക്കും എന്ന് നമ്മൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. എൻ്റെ ജീവിതം എപ്പോഴും അവസാനിക്കുമെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഓരോ നിമിഷവും ഓരോ ദിവസവും ഞാൻ ഒരുങ്ങിയിരിക്കണം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് തിരിച്ചറിയാൻ ശ്രമിക്കുക. എല്ലാം ദൈവത്തിൻ്റെ ദാനമല്ലേ? എനിക്ക് ശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്, ശ്വാസം എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു, നിന്ന് അവസാനിച്ചില്ലേ? എൻ്റെ ഹൃദയസ്പന്ദനം അതൊരു അത്ഭുതമല്ലേ? ആ ഹൃദയം നിന്നുപോയ ജീവിതം അവസാനിച്ചില്ലേ? അപ്പോൾ എനിക്ക് കിട്ടുന്നതെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ കരുണയുടെ അടയാളങ്ങളല്ലേ? അപ്പോൾ സാധാരണ സംഭവങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം തിരിച്ചറിയാനുള്ള കൃപയ്ക്കും പ്രാർത്ഥിക്കുക. അസാധാരണമായ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പിന്നാലെ പോയി വഴിതെറ്റാതിരിക്കാനുള്ള കൃപ തമ്മിലാണ്.